എന്റെ രണ്ട് ചോദ്യവും കഴിഞ്ഞ് മൂന്നാമത്തെ അവസരത്തിലേക്ക് എത്തിയപ്പോഴും എന്റെ ചോദ്യത്തിന് മറുപടിയില്ല. അദ്ദേഹം എന്തോ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതിങ്ങനെ വന്നിട്ട് പറയാം. നിങ്ങൾ ഉസ്താദ് ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ആരെങ്കിലും ഇസ്തിഗാസ എതിർത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദ്യ അവസരത്തിൽ ചോദിക്കുകയും ഞാൻ നിങ്ങൾക്ക് 100 കണക്കിന് ഇമാമിയങ്ങളെ തരാം. നിങ്ങൾ ചോദിക്കുകയും എനിക്ക് ആ ചോദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇമാമിയങ്ങൾ ഒരുപാട് പറഞ്ഞതുണ്ട്, നിങ്ങൾക്ക് അറിവില്ലാത്തതാണ്. നിങ്ങൾ അറിവില്ലാത്തതുപോലെ നടിക്കുകയാണോ അറിവില്ലാത്തതാണോ എന്നുള്ള വേറെ വിഷയമാണ്. ഇപ്പൊ എന്റെ ചോദ്യത്തിന് മറുപടി പറയാം. അഷരിയത്തിന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ എന്താ ചോദിച്ചത്? അഷരിയത്തിന്റെ അഖീദയുടെ പ്രാമാണികരായ, ഞാൻ ഇബ്നു തൈമിയ്യക്ക് മുമ്പൊന്നല്ല ഞാൻ ചോദിച്ചത്, പ്രാമാണികരായ അഖീദയുടെ ഗ്രന്ഥം നിങ്ങളുടെ അഖീദയുടെ ഗ്രന്ഥത്തിൽ നിന്ന് തെളിയിക്കാൻ പറഞ്ഞു. നിങ്ങൾ തെളിയിച്ചോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് പകരം നിങ്ങൾ എന്ത് പറഞ്ഞു? ഇമാം ഗസാലി, ഇമാം നവവി ഇങ്ങനെ പോവാണ്. നിങ്ങൾ അത് എന്റെ അടുത്ത് ചോദ്യം ചോദിക്കുമെന്ന് പറയൂ. അത് അഷരിയത്തിന്റെ അഖീദയുടെ കിതാബിൽ നിന്ന് കാണിക്കാൻ പറഞ്ഞ അതല്ലേ കാണിക്കേണ്ടത്? അതിനല്ല ആ ചോദ്യം. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് മറുപടി പറയുന്നു? നിങ്ങൾ ഒരു നോട്ട് തയ്യാ പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് വന്നിട്ട് പറയുകയാണ്. അല്ല, എന്റെ ചോദ്യത്തിന് മറുപടി പറയാം. നിങ്ങൾക്ക് ചോദിക്കാനല്ല, നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ ചോദിക്കാം. രണ്ടാമത് ഞാൻ ചോദിച്ചു, നെല്ലിക്കുത്ത് മുസ്ലിയാർ ഇസ്തിഗാസയെ വിശദീകരിച്ചു. എന്താണ് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയ ഔലിയാക്കന്മാരോട് തേടലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞത് മുൻഗാമികളുടെ കിതാബുകളിൽ നിന്ന് കാണിക്കാമോ? നിങ്ങൾ പറഞ്ഞെന്താ? വഹാബികളെല്ലാം അടിച്ചിറക്കുന്നു, അവരുടെ തൗഹീദ് ശരിയില്ല, അവരുടെ ശിർക്ക് ഇല്ല, അവർക്ക് ദുആ ഇല്ല, അവരുടെ ഇസ്തിഹ ഞങ്ങളുടെ നിർവചനം എല്ലാം തെറ്റുന്നത്. നിങ്ങൾ പറയുന്ന വ്യാഖ്യാനങ്ങൾ, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഈ പറയുന്ന സാങ്കേതികത്വങ്ങൾ, ഇസ്തിലാഹാത്തുകൾ, ഇതിന് തെളിവ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുന്നു? ഇല്ല. എന്നാ നിങ്ങൾ പറയണതാ? നെല്ലിക്കുത്ത് ഉസ്താദ് കൊടുത്തത് ഇതാ ഇന്ന കിതാബിന്റെ ഈ ഇബാറത്ത് മറ്റൊരു കിതാബിലുണ്ട് എന്ന് നിങ്ങൾ കാണിക്കണം. അതാണ് അതിന്റെ മറുപടി. പിന്നെ നിങ്ങൾ പറയ ഇവിടെ വിഷയം ഇസ്തിഹാസ അല്ലാണ്. അല്ലാഹു അക്ബർ, ഞാൻ വാദം എഴുതി നിങ്ങൾ എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? ഇവിടെ തൗഹീദ് ശിർക്കിന്റെ ഇടയിൽ നിങ്ങൾ ഇസ്തിഹാസ ചോദിച്ചോളി, നിങ്ങളെ തെപ്പ് ഞാൻ ഇവിടെ എടുത്തിടും. ഞാൻ അതൊക്കെ അതിൽ പെടും, എല്ലാം ഇതിൽ പെടും. നിങ്ങൾ ഇസ്തിഹാസത്തെ കുറിച്ച് ചോദിച്ചോളിയും ചോദിച്ചോളിയും ചോദിച്ചോളിയും. ഈ വാദം ഇതൊക്കെ ഞാൻ അംഗീകരിച്ചു തന്ന എന്തുകൊണ്ട്? ഈ സംവാദം നടക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യ? എന്റെ ചോദ്യത്തിന് മറുപടി പറയാ. എന്റെ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ പറഞ്ഞെന്താ? ഞങ്ങള് ഷിയാക്കളെ പിടിച്ച് നിങ്ങളെ കെട്ടി. ഞങ്ങളല്ല പറയുന്നത്, ഷിയാക്കൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ശത്രുക്കൾ വഹാബികളാണ്. ഞങ്ങളും സുന്നികളും തമ്മിൽ ആശയത്തിൽ ഒന്നാണ്, കാദിയാനികളായിട്ടതല്ല. ഞാൻ പറഞ്ഞ അഹലുസുന്ന പറയാത്ത തൗഹീദിന്റെയും ഷിർക്കിന്റെയും നിർവചനത്തിൽ ഞങ്ങൾ പറഞ്ഞതിന്റെ ഇമാമിങ്ങളുടെ പിൻബലങ്ങൾ നിങ്ങൾ ചോദിക്കേ. ഞാൻ പറയാം, ഇവിടെ തൗഹീദ്, ഷിർക്ക്, തവസ്സുലു, ഇസ്തിഗാസ, തബറുക്ക് ഇതിലെല്ലാം നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഷിയാക്കളുടെ വഴിയാണ്. ഞാൻ ചോദിക്കാം, എന്നാ നിങ്ങൾ പറയാം? എന്റെ മൂന്നാമത്തെ ചോദ്യം, നിങ്ങളും ഷിയാക്കളും തമ്മിൽ തൗഹീദും ഷിർക്കിലും എന്താണ് വ്യത്യാസം? നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ചോദിക്കുക, ഇതിന് മറുപടി പറ. മൂന്നാമത്തെ ചോദ്യം അതാണ്, നിങ്ങളും ഷിയാക്കളും തമ്മിൽ, നിങ്ങളുടെ ഇടയിൽ ഷിയാക്കളുടെ വിശ്വാസം ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ തന്നെ പണ്ഡിതൻ പറയുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇടുന്നു, കൂടാതെ വേറെയും ഇൻഷാല്ലാ ഇടാനുണ്ട്. അപ്പൊ എന്റെ മൂന്നാമത്തെ ചോദ്യം അതാണ്, ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടിയില്ല, രണ്ടാമത്തെ ഇല്ല, മൂന്നാമത്തത് നിങ്ങളും ഷിയാക്കളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ തിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെ ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഏതുവരെ എന്ന് വെച്ചാൽ മുഹറം 1 മുതൽ 10 വരെ നസാൻ എന്ന് പറയുന്നവരെ, ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. അപ്പൊ ഇമാം ഹുസൈൻ എന്ന സാക്ഷ്യം വെച്ചാൽ ഈ 10 ദിവസങ്ങളിൽ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. സന്തോഷമുള്ള കാര്യം എന്നാ യുവാക്കൾക്ക് ഉണ്ടാവുന്നതല്ല, നല്ല കാര്യം ചെയ്യേണ്ടതല്ല. ഈ മാത്രം നല്ല കൊടുക്കണം, സന്തോഷമുള്ള കാര്യം ചെയ്യേണ്ടത് കല്യാണം വേണ്ട, അതേപോലത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലം പ്രസസ്സം ചെയ്യേണ്ട. എന്താ ഇത്? കാരണം നമ്മള് 40 ദിവസം വാപ്പ മരിച്ച ദിവസം കല്യാണം നടത്തിയിരിക്കാൻ ശരിയാവില്ലേ? പാപ്പ മരിച്ച ദിവസം നീക്കാഴ്ച പാപ്പയ്ക്ക് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണാത്ത പാപ്പയതൊക്കെ മരിച്ചുപോയില്ലേ? നമുക്ക് ഈ നീക്കാൻ നടത്താൻ ഇപ്പൊ മറ്റന്നാൾ നമ്മുടെ ലീവില്ല, അത് തട്ടിക്കൂടെ ചെക്കനാണെങ്കിൽ പോകാൻ കഴിയുന്നു. ഏ പാപ്പ മരിച്ച ദിവസം ഇക്കൊണ്ട് തന്നൂലേ? ശരിയാവില്ലേ? ചെയ്താൽ ശരിയാവില്ലേ? അതല്ല, പാപ്പാനോട് ഇഷ്ടം താല്പര്യമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റൂലേ? കഴിയില്ല എന്നുള്ളതിന്റെ പ്രശ്നം. അതേപോലെ കഴിയായിക ഉണ്ടായിരുന്നില്ലേ? ആ കഴിയായിക ഇപ്പൊണ്ട്. അതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ അറിയിക്കേണ്ട കാര്യം. ഒരു ചന്ദ്രി കൈകിട്ടി, ഞാനിപ്പോ ദുബൈന്ന് വരികയാണ്, പുറത്ത് പോയിട്ടില്ല, വരുന്ന വരുത്താൻ. അപ്പൊ ഇപ്പൊ വന്നപ്പോ കോഴിക്കോട്ട് നിന്ന് കിട്ടിയ 2013 ഒക്ടോബർ 24 വ്യാഴാഴ്ചത്തെ ചന്ദ്രി. ഈ ചന്ദ്രികയിൽ ചിത്രത്തോടുകൂടി ഡോക്ടർ നദ്വി ഇറാനി തിരൂരങ്ങാടി ടെഹ്റാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഇറാനിലെത്തി. ഷിയ ആഘോഷമായ ഈദുൽ ഖദീറിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ് നദ്വി ഇറാനിലെത്തിയത്.
ഇമാം അലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് സംഘടിപ്പിക്കുന്ന അൽഖദീർ രാജ്യാന്തര സമ്മേളനത്തിൽ സുന്നി പക്ഷത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. സുന്നികൾ ആരും അങ്ങനെ ഒരാളെ പറഞ്ഞേച്ചിട്ടില്ല കേട്ടോ. സിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നികൾ പറഞ്ഞേക്കുക, അങ്ങനെ ഒരു പരിപാടി ഞങ്ങളുടെ ഇമാമിങ്ങക്കില്ല, ഞങ്ങളുടെ സമസ്തക്കും ഇല്ല. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർക്കദുഹു സ്ഥാപിച്ച സമസ്ത, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാൻ നവറല്ലാഹു മർക്കദുഹു സ്ഥാപിച്ച സമസ്ത, അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഷിയാക്കൾ ഇവിടെയുണ്ട്. പക്ഷെ ഷിയാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നിയുടെ പ്രതിനിധി എന്ന നിലക്ക് ഷിയാ സമ്മേളനത്തിലേക്ക് മുൻകാലത്ത് ഒരു സമസ്തയുടെ ആളെയും പറഞ്ഞയച്ചതായി ചരിത്രം ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങള് സുന്നികളുടേതല്ലാത്തവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു തെളിവ് കൊണ്ടുവന്നാൽ കൂടി ഞങ്ങൾ നിരത്ത് വെച്ചോളാം. നിരത്ത് വെക്കണ്ട, അത് നിങ്ങൾ ഇങ്ങോട്ട് കൈമാറേണ്ടതാണ്. പിന്നെ ഞാനാണ് നിരത്ത് വെക്കുന്നത്? നിങ്ങൾക്കത് പിടിക്കാൻ അർഹതയില്ല. ഇതാണ് ഞാൻ കുറ്റിയാടിയിൽ വെച്ച് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എപ്പോഴും നിങ്ങൾ നന്നാകാത്ത കാലത്തോളം പറയാനുള്ളത്. സമസ്ത പണ്ഡിത സമ്മേളനം എന്ന പേരിൽ നടത്തപ്പെടുന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനായി തന്നെ വന്നതാരായിരുന്നു? നിങ്ങളൊന്ന് നോക്ക്, അത് തന്നെ മതിയല്ലോ. കൂടുതൽ ഞാൻ പറയേണ്ടത് ആവശ്യമില്ല. അതിന്റെ ഉദ്ഘാടകനൊന്ന് കൊണ്ടുവരും. ആരെ? സമസ്തയുടെ ഏതെങ്കിലും ഒരു ക്ലാസ് അല്ല, അല്ലെങ്കിൽ ഒരു പോഷക സംഘടനയുടെ ഒരു സെമിനാർ അല്ല. അതാണെങ്കിൽ തന്നെ പറ്റില്ല, അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ സമസ്തയുടെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് 25,000 ആളുകൾ, അവരെ ഭാഷയിൽ പറയാം, ഒരുമിച്ച് കൂട്ടിയിട്ട് ആ പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ അതാരായിരുന്നു? ലോകത്തിൽ അറിയപ്പെട്ട ഷിയാ വിശ്വാസക്കാരൻ. നിങ്ങൾ നോക്ക്. എന്നിട്ട് പിന്നെ പത്രങ്ങളിൽ സമസ്ത എന്ന് വന്നു എന്നതാണ് തെളിവ്, സമസ്തയാണ് എന്നതിൽ. ഇതാ ഞാൻ പറഞ്ഞത്, അവിടെ നിന്നാണ് നമ്മൾ നോക്കിയത്. അതിനാണ് വിശദീകരണം കിട്ടേണ്ടതും. ആരാണ് ഉദ്ഘാടകൻ? അത് നേരത്തെ പേരോടന്നെ വായിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ സന്ദേശം കൈമാറ്റപ്പെടുകയും നിറഞ്ഞ മനസ്സോടെ അത് ഏറ്റുവാങ്ങുകയും ചെയ്ത മണ്ണാണ് ഇന്ത്യയുടേതെന്ന് ആഗോള പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും ബാഗ്ദാദ് ഷാർജ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറുമായ ഡോക്ടർ അഹമ്മദ് ഉബൈദ് അബ്ദുള്ള അൽ ഖുബൈസി പറഞ്ഞു. സമസ്ത ഉലമാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേരത്തെ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, എന്ത്? സമസ്ത സമ്മേളനം അഹമ്മദ് അൽ ഖുബൈസി ഉദ്ഘാടനം ചെയ്തു. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനി ആരാണ്? അലി റളിയല്ലാഹു ആണ്, സംശയം വേണ്ട. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനി ആരാ? അലിയാണ്. ആ ഫദലൻ ഹത്താമിൻ നബി ബക്കർ, അബൂബക്കറിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ആളാണ് ആര്? സീദന അലി. അലി അലി എന്നാണ് ആരാന്ന് ഞങ്ങൾ വിചാരിച്ചത്. അലി എന്നാണ് അഖിലു ബൈത്തിന്റെ ബാപ്പല്ലേ? ആ തോഫിക്ക് അബൂബക്കറൊന്നുമില്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈമാനൊക്കെ ഓക്കെ, പക്ഷെ ഷറഫിലും ഫദലും ഏറ്റവും മഹാൻ ആരാ? സീദന അലി അല്ലേ ഭായ്? ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് കേൾക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാവും, അതേപോലെ തന്നെ വിഷയാവതരണം കേട്ടവർക്കും മനസ്സിലാവും. പിന്നെയും ഷിയാക്കളെ കൊണ്ടുവരികയാണ്. ഷിയാക്കൾക്കും അഹ്ലു സുന്നക്കും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം എന്താണ് എന്ന് നിങ്ങൾക്കറിയോ മൗലവി? ഷിയാക്കൾ മുശ്രിക്കുകളാണെന്നോ കാഫിറുകളാണെന്നോ അഹ്ലു സുന്ന പറഞ്ഞിട്ടില്ല. അലി റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ കൂടുതൽ സ്ഥാനം നൽകി എന്നുള്ളതാണ് അവരുടെ ബിദ്അത്ത് എന്നാ പറഞ്ഞത്. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് തന്നെ ഷിയാക്കൾ വിശ്വസിക്കുന്ന വിശ്വാസമാണ് ഞങ്ങളുടേതെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് പൊട്ടപ്പോയത്തമാണ്. ഷിയാക്കൾ അഞ്ചോക്ത് നിസ്കരിക്കുന്നു വെച്ചിട്ട് നാളെ മുതൽ നിങ്ങൾ ആറോക്തായിക്കോളി നിസ്കാരം. അത് മാത്രമല്ല, ഷിയാക്കളുടെ സലാത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചെല്ലും പോലെ അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സയ്യിദിന ചെല്ലാതെയാ ചെല്ലുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളും ഷിയാക്കൾ ഒരുപോലെയാണെന്ന് പറയാൻ പറ്റുമോ? അതൊന്നുമല്ല അഭിപ്രായ വ്യത്യാസത്തിന്റെ മർമ്മം. ഷിയാക്കളും ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ മർമ്മം അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം കൂടുതൽ കൊടുക്കുകയും സിദ്ദീഖ് എന്നവരെയും ഉമർ എന്നവരെയും നിരാകരിക്കുകയും ചെയ്തതാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. തൗഹീദ് അവർ മുശ്രിക്കുകൾ അല്ല എങ്കിൽ, അവർ കാഫിറുകൾ അല്ല എങ്കിൽ, ഇസ്ലാമിന്റെ തൗഹീദ് അവർക്കുണ്ടാവുമല്ലോ. അതിലെന്താ ഇത്ര സംശയം? അതവിടെ നിൽക്കി. അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറയുന്ന ഈ പുതിയതായ ശിർക്ക്, മരിച്ച മഹാന്മാരെ വിളിച്ച് സഹായം ചോദിക്കുന്നത് ശിർക്ക് എന്ന് പറയുന്ന ഈ വാദം, ഇതേ വാദമാണ് പച്ച കാഫറുകൾ എന്ന് വിധിക്കപ്പെടുന്ന നിങ്ങളും ഞങ്ങളും കാഫറുകളാക്കിയ ഖാദിയാനികൾക്ക് ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്, അവരുടെ പുസ്തകത്തിനാണ് തെളിവ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളും ഖാദിയാനികളും ഒരുപോലെ എന്ന് പറയാൻ പറ്റുമോ?
വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ ഒരു ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ശിർക്കുവാദത്തിന് പാരമ്പര്യമില്ല, ഇബ്നു തൈമിയയിലെത്തി അവസാനിക്കുന്നതാണത്. അതേ സമയത്ത് ഞങ്ങൾ പറയുന്നതായ ഇസ്തിഷ്വാഹികൾ ഇബ്നു തൈമിയയ്ക്ക് മുമ്പുള്ള ഇമാമുകളൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അവരത് ചെയ്യുകയും മറ്റുള്ളവരോട് ചെയ്യാൻ പറയുകയും സ്വന്തം ചെയ്ത അനുഭവം പറയുകയും ഒക്കെ ചെയ്ത നൂറുകണക്കിന് ഉദാഹരണങ്ങൾ മുൻഗാമികളുടെ കിതാബുകളിലുണ്ട്. പലതും ഞാൻ വിശാവതരണത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഇമാം ഗസ്സാലി തങ്ങളുടെ മജ്മുഉത്ത് റിസാല ഞാൻ പറഞ്ഞില്ലേ, ഇബ്നു തൈമിയയ്ക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹാനല്ലേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞ മഹാനല്ലേ. അമ്മ തഖറുബു ലിമസാദത്തിൽ അംബിയായി വൽ അയ്മത്തി അലൈഹിം സ്വലാത്തു വസ്സലാം. മഹാനർ പറയുന്നു, മഹാന്മാരായ നബിമാരുടെയും ഇമാമുകളുടെയും മഹത്തുക്കളുടെയും കബറിടങ്ങളിലേക്ക് ചെല്ലുന്നത്, അവിടെ പോകുന്ന എന്തിനാ? ഫൈനൽ മഖ്സൂദ മിൻഹു അസ്സിയാറത്തു, അവിടെ പോകുന്നതിന്റെ ഉദ്ദേശം ഒന്ന് സിയാറത്താണ്. വൽ ഇസ്തിംദാദു, കേട്ടോ, അവിടെ കിടക്കുന്ന മഹത്തുക്കളോട് സഹായം തേടലാകുന്നു. എന്താണ് സഹായം തേടല്? മിൻ സ്വാലിൽ മഗ്ഫിറത്തി വഖളായിൽ ഹവായിജി, മഗ്ഫിറത്തിനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന മഗ്ഫിറത്തിന് അവരുടെ ഇസ്തിഷ്വാഇനെ തേടുക. അതേപോലെ തന്നെ വഖളായിൽ ഹവായിജി, ആവശ്യപൂർത്തീകരണത്തിന്റെ സഹായത്തിന്, ആവശ്യപൂർത്തീകരണം കിട്ടാൻ അവരിൽ നിന്നുള്ള സഹായം എന്താണോ എങ്കിൽ ആ സഹായം തേടുക. അള്ളാഹുമായിട്ട് അവർ ഷഫാഅത്ത് ചെയ്ത് ഞങ്ങളുടെ ആവശ്യപൂർത്തീകരണം നടത്താൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെടുക. മിൻ അർവാഹിൽ അംബിയായി വല്ലൈമത്തി അലൈഹിം സ്വലാത്തു വസ്സലാം വല്ലിബാറത്തു അൻ ഹാദാ അൽ ഇംദാദു അഷ്ഫാഅ, ഇവിടെ ഇംദാദ് സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഷഫാഅത്താണ്. കൃത്യം മനസ്സിലാക്കിയോ? ദോഷം പുറത്തു തരൽ എന്നല്ല, ദോഷം പുറത്ത് തരാൻ അള്ളാഹു പുറത്തുതരാൻ അവർ ഷഫാഅത്ത് ചെയ്യലാണ്. അതേപോലെ തന്നെ ആവശ്യപൂർത്തീകരണത്തിന് അവർ ഷഫാഅത്ത് ചെയ്യലാണ്. വഹദാ യഹ്സുലു മിൻ ജിഹതൈൻ, കൃത്യമായി ഞങ്ങളുടെ അഖീദായല്ലോ, കൃത്യമായി ഞങ്ങളുടെ അഖീദായല്ലോ. വൽ ഇബാറത്തു അൻ ഹാദാ അൽ ഇംദാദു വല്ലിമാർ വൽ ഇബാറത്തു അൻ ഹാദാ അൽ ഇംദാദി അഷ്ഫാഅത്തു, കൃത്യമായല്ലോ. ഈ സഹായം എന്നതുകൊണ്ട് ഉദ്ദേശം അവരുടെ ഷഫാഅത്താണ്, അത് തേടാനുള്ള പണിയാണ് അൽ ഇസ്തിംദാദ്. വഹദാ യഹ്സുലു മിൻ ജിഹതിൽ മിൻ ജിഹതൈൻ, അൽ ഇസ്തിംദാദ് മിൻ ഹാദാ ജാനിബി വൽ ഇംദാദ് മിൻ അൽ ജാനിബിൽ ആഖർ, സഹായം തേടൽ സിയാറത്ത് ചെയ്യുന്നവന്റെ ഭാഗത്തുനിന്നാണ്, സഹായിക്കൽ എന്ന് പറഞ്ഞാൽ ഷഫാഅത്ത് ചെയ്യൽ അവരുടെ ഭാഗത്തുനിന്നാണ്. ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് മഹാന്മാരുടെ കബറിടത്തിങ്കിലേക്ക് പോകുന്നത് എന്ന് മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയാ. വലി സിയാറത്തിൽ മശാഹിദി അസറുൻ അദീമുൻ ഫി ഹദൈനി റുക്നൈൻ, ഈ രണ്ട് ഭാഗം ചിന്തിക്കുമ്പോഴും മഹാന്മാരുടെ കബർ സിയാറത്ത് ചെയ്യുന്നതിന് വലിയ ഫലമുണ്ട് എന്നാ ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നത്. അപ്പൊ ഗസ്സാലി ഇമാമ തങ്ങളുടെ അഖീദ എന്താണോ അതേ അഖീദയാണ് ഞങ്ങൾക്കുള്ളത്. അതേപോലെ തന്നെ ഇമാം നവവി തങ്ങളുടെ അഖീദ എന്താണോ അതേ അഖീദയാണ് ഞങ്ങൾക്കുള്ളത്. മുൻഗാമികളായ ഇമാമുകൾക്കൊക്കെയുള്ള അഖീദയാണ് ഞങ്ങൾക്കുള്ളത്. ആ അഖീദക്കെതിരായിട്ട്, ആ അഖീദ ശിർക്കാണെന്ന് ലോകത്താദ്യം പറഞ്ഞത് ഇബ്നു തൈമിയയാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയയുടെ അഖീദ പേർന്ന് നിങ്ങൾ ഇപ്പോൾ അതേ അഖീദയുമായിട്ട് ഖാദിയാനികളും വന്നിരിക്കുകയാണ്. നിങ്ങൾ രണ്ടാളും ഒരുപോലെ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. ഈ വിഷയത്തിൽ വേണമെങ്കിൽ ഒരുപോലെ എന്ന് പറയാം. അതുകൊണ്ട് ഖാദിയാനികളെ പോലെ എല്ലാ വിഷയത്തിലും നിങ്ങളായി എന്ന് പറയുന്നത് മണ്ടത്തരമായതുപോലെ ഷിയാക്കളും ഞങ്ങൾ ഒരുപോലെ എന്ന് പറയുന്നതും അതേപോലെ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ കിതാബ് ഞാൻ ഇവിടെ ചർച്ചയ്ക്ക് വന്നത് എന്തിനാണ്? അങ്ങനെയുള്ള ക്ലിപ്പുകളും മറ്റൊക്കെ ചർച്ച ചെയ്യാനല്ലോ, നിങ്ങൾ തന്നെ ഏറ്റെടുത്തത്. ഞാൻ ഗ്രൂപ്പിൽ സംസാരിച്ച വിഷയത്തിന് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഏറ്റെടുത്തത്. ഞാൻ സംസാരിച്ച വിഷയം എന്ത്? അതെന്റെ വിഷയാവതരണത്തിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം എന്നോട് സംസാരിക്കാൻ. മറ്റും ഒരുപാട് വിഷയങ്ങൾ വേറെ ഉണ്ടാകും, അതൊക്കെ ചർച്ച ചെയ്യാൻ ഈ ചെറിയ സംവാദത്തിൽ കഴിയില്ല. ഞാൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുക.